കർഷകരുടെ കയ്യിൽ നിന്ന് ഷെയർ പിരിച്ചാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. 250 ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2100 രൂപ ഷെയർ പിരിച്ച് അത്രയും പൈസ ഗവൺമെൻറ്റും ഷെയറായി തന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പരിപൂർണ പിന്തുണയോടുകൂടി 3 വർഷം ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അവർ ചെയ്തു തരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഓർഡറുകൾക്കനുസരിച്ച് എല്ലാവർക്കും പൂക്കൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ഏണിങ്സും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. സുലഭ FPO രൂപീകരിച്ചപ്പോൾ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഭൂമി എടയൂർ ഗ്രാമപഞ്ചായത്തിലുണ്ടെന്നും 11.5 ഏക്കറോളം ഭൂമി ഞങ്ങൾ ലേലത്തിലെടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇത് എടയൂർ പഞ്ചായത്തിലെ ചെങ്കുണ്ടൻപടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിലെ 2 ഭാഗത്തായാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം 2 ഏക്കറുണ്ട്. ഇത് മൊത്തം ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ പച്ചക്കറി കൃഷിയുമാണ് ചെയ്യുന്നത്. ചെണ്ടുമല്ലിയുടെ 2 വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്, യെല്ലോയും ഓറഞ്ചും. അടുത്ത സീസണിൽ 2 വെറൈറ്റി കൂടി ചെയ്ത് 4 വെറൈറ്റി ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കുന്ന റേറ്റ് 90 രൂപയാണെങ്കിൽ മാർക്കറ്റിൽ ആ പൂവ് തിരിച്ചു വിൽക്കുന്നത് 150-200 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇന്ന് പൂവ്. അപ്പോൾ അത് ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വിപണനവും ഈ ചെണ്ടുമല്ലി കൃഷിയും തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. വാങ്ങുന്ന കർഷകർക്കും അതുപോലെ ഇത് അവർ എല്ലാവർക്കും ഓണത്തിന് അത്തം പൂവിടുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി കിട്ടണമല്ലോ. എന്ത് എല്ലാ കൊല്ലവും നമ്മളെടുത്ത് 300-350 കിലോത്തിന് വാങ്ങിയിട്ട് ചൂഷണം ഒഴിവാക്കലാണ് ഒന്നാമത് ഞങ്ങളെ ലക്ഷ്യം. നേരങ്ങളിലൊക്കെ കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലക്കാത്ത പ്രവാഹമാണ് ഇവിടെ. സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ആയി അവരവരെ തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും ഒക്കെ ഗുണ്ടൽപേട്ടയിലൊക്കെ പോയി പൂക്കൃഷി കാണുന്ന പോലെയും ആസ്വദിക്കുന്ന പോലെയും ഇവിടെയും വന്നിട്ട് അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് അത് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നു. ഹൈബ്രിഡ് തൈകളാണ് ഏറ്റവും നല്ലത് എന്നുള്ള കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളത് ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഇവിടുത്തെ ലയം നഴ്സറി വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു. ഹൈബ്രിഡ് ആവുമ്പോൾ പിന്നീട് അതിൽ നിന്നൊരു തൈകൾ ഉണ്ടാക്കാനോ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. എന്നിരുന്നാലും ഇത് വളരെയേറെ പൂക്കൾ ഉണ്ടാകുന്ന കാര്യത്തിൽ മറ്റ് നാടൻ ഇനത്തിനേക്കാൾ വളരെ മുൻപന്തിയിലാവുന്നതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. 2 ആഴ്ച പ്രായമുള്ള തൈകൾ കൊണ്ടുവന്ന് ജൈവവളം ഉപയോഗിച്ചാണ് തൈകൾ നട്ടത്. 1.5 മാസത്തോളം ആയപ്പോഴേക്ക് അതിൽ മൊട്ടുകൾ വരികയും 2 മാസമായപ്പോഴേക്ക് മൊത്തം പൂക്കൾ നിരക്കുന്ന ഒരു ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മഴ ഞങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ്. എന്നാൽ ഇതിന് വെള്ളം വേണം താനും. മഴ 1 ആഴ്ചയ്ക്കില്ലെങ്കിൽ നനച്ച് പരിപാലിക്കേണ്ട അവസ്ഥയിലാണ് പോകുന്നത്. വർഷം മുഴുവനും ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. പല പെയിൻ്റ് കമ്പനികളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പെയിൻറ്റിൽ കളർ ചേർക്കുന്നതിന് വേണ്ടി ചെണ്ടുമല്ലി ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ രീതിയിലും ഞങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ത്രൂ ഔട്ട് ഇയർ ഞങ്ങൾ ഈ കൃഷിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്.